ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെ ആവാനായില്ലേ? എല്ലാവരുടെയും നോമ്പുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? മക്കൾക്ക് എക്സാം, അതുപോലെ തന്നെ നോമ്പായി തുടങ്ങി. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റംസാനിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ചെടി വാങ്ങിച്ചതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കോട് പ്രസ് ചെയ്യുക. ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെടി വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് മാവൂർ തന്നെ ഉള്ളൊരു വീട്ടിലേക്കാണ്. എൻ്റെ അടുത്ത് ഇതുവരെ ബോഗൺവില്ല ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായി പറയുന്നത് ബോഗൺവില്ല വാങ്ങിക്കണം എന്ന്. പക്ഷേ അനീഫ് കാക്ക് ഒഴിവുണ്ടാവില്ല എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഒഴിവ് കിട്ടിയപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനും അച്ചു അനീഫ്ക്കായി മാത്രമേ ഉള്ളൂ. ഷീനു ട്യൂഷന് പോയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ബോഗൺവില്ലയുടെ പലതരം കളറുകളുണ്ട്. ഞങ്ങൾ 10 ഐറ്റംസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങൾ ബോഗൺവില്ല മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട്, ബോഗൺവില്ല മാത്രമല്ല. പക്ഷേ ബോഗൺവില്ലയിലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉള്ളത്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗ്രോണമിയുടെ ഒരുപാട് വെറൈറ്റി കണ്ടു. കുറച്ചൊക്കെ എൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ, പക്ഷേ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇനിയിപ്പോൾ കാണിക്കുന്നത് 2-3 സ്ഥലത്തു നിന്നായിരുന്നു കേട്ടോ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ആദ്യം ഞെടോണപ്പാറ ബെസ്ട്രിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് പുതിയത് തുറന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇരുമ്പിൻ്റെ പത്തിരിക്കല്ല് വേണം. നമ്മൾ സീസണിങ്ങൊക്കെ ചെയ്ത് വരുന്ന ഒരു ഇരുമ്പിൻ്റെ പത്തിരിക്കല്ലില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അത് എനിക്കിവിടെ കിട്ടിയില്ല. പിന്നെ 1-2 സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ പുറത്ത് എൻ്റെ വർക്ക് ഏരിയയിൽ 2 കിച്ചൺ റാക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റീലിൻ്റെ ആയിരുന്നു. അതിലൊന്ന് കേടായിപ്പോയി. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം സ്റ്റീലിൽ അത്ര കൊള്ളൂലല്ലോ, നമുക്ക് പാത്രം കഴുകി വെക്കാനൊന്നും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് കൊള്ളും, പിന്നെ വർക്ക് ഏരിയയിലും അല്ലേ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു സ്റ്റീലിൻ്റെതുണ്ട്. അപ്പോൾ വിചാരിച്ചു പ്ലാസ്റ്റിക്കിൻ്റെത് വാങ്ങിക്കാമെന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ വലുത് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചില സാധനങ്ങൾക്കൊക്കെ ഓഫറുണ്ട്. ഈ ബെസ്ട്രി എടോണപ്പാറ ആദ്യം ഉള്ളതായിരുന്നു, പക്ഷേ ഇപ്പോൾ വേറൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ട് അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, പാത്രങ്ങളായാലും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആയാലൊക്കെ എല്ലാം ഉണ്ട്. എൻ്റെ കൂടെ വൈദ്യതാത്തയും പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താത്തനൊക്കെ ആയിരിക്കും, ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അനീഫ് ഖാൻ്റെ പെങ്ങളാണ്, അവർ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താത്തയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം നല്ലോണം ചെടികളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഡൈനിങ് ഹാളിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റുള്ളത്, പക്ഷേ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. ഇപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഷിനുവിനും അച്ചുവിനും മുസല്ല വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പാകമുള്ളത് കിട്ടിയില്ല, അവർക്ക് ചെറുത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പാകമുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെന്നെങ്കിലും ഒന്ന് വാങ്ങിക്കണം. അച്ചുവിൻ്റെ അടുത്ത് ചെറിയൊരു മുസല്ല ഉണ്ടായിരുന്നു, പക്ഷേ അത് ജസ്റ്റ് ഒന്നിങ്ങനെ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഷിനുവിന് എന്തായാലും പുതിയത് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം 19-ാം തീയതി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ബർത്ത്ഡേക്ക് വേറെ ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഞാൻ മുസല്ലയും നിസ്കാരക്കുപ്പായും വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതാ കിച്ചൺ റാക്ക് അത്യാവശ്യം വലുത്, 3 തട്ടുള്ളതില്ലേ, അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതും കൂടെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നെസ്റ്റോ എന്നാണ് കേട്ടോ. ഞാൻ ഗോകുലം മാളിൽ നിന്ന് നെസ്റ്റോ എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ പെട്ടെന്ന് പോയതായിരുന്നു. അപ്പോൾ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു കല്യാണമായിരുന്നു, ഞാനും അനീഫ്ക്കായി മാത്രമായിരുന്നു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാല് എന്തായാലും അവിടുന്ന് തിരിച്ച് വരുന്ന വഴി നെസ്റ്റോയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന്. പിന്നെ അച്ചു ഷീനൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ അവർ സമ്മതിക്കില്ല, അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ കേട്ടോ വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടതാ കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെസ്റ്റോ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നെസ്റ്റോ ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും നെസ്റ്റോ ഒന്ന് സാധനം വാങ്ങിക്കുന്ന വീഡിയോ എടുക്കാറില്ല, വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് കാണിക്കാറേ ഉള്ളൂ. 1-2 പ്രാവശ്യം ഞാൻ അവിടുന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ചെയ്യണം അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ന്യൂട്രല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പീനട്ട് ബട്ടർ, ചോക്കോസ്, പാസ്ത വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, സ്വീറ്റ് കോണ്, പിന്നെ ഇതാ മൊസറല്ല ചീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ മക്കൾക്ക് ആവശ്യമുള്ളത് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അവർക്ക് ഇങ്ങനത്തതൊക്കെ ഉണ്ടായാൽ അച്ചൊന്നും നോമ്പെടുക്കൂലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ബ്രെഡൊക്കെ ഉണ്ടായാൽ പീനട്ട് ബട്ടറും അതുപോലെ തന്നെ
ന്യൂട്രലൊക്കെ ഉണ്ടായ മക്കൾക്ക് അത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ദാ അത്രയൊക്കെയാണ് ഞാൻ നെസ്റ്റ് വന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ ഞാൻ വാങ്ങിച്ച കിച്ചൺ റാക്ക് ഇവിടെയാണ് കേട്ടോ ഇതാ വെച്ചിട്ടുള്ളത്. ഇനിയിത് പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാനും അനിഫ്കായും കൂടെ വീണ്ടും ടൗണിൽ തന്നെ പോയതാണ്. അനിഫ്കാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. കടയിലേക്ക് ഫ്ലൈവുഡൊക്കെ ആണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ വിചാരിച്ചു ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ കൂടെ പോകുന്നതാണ്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് കാസ്കോലാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇതിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആയാലും സ്റ്റീലും അലുമിനിയത്തിൻ്റെതും പിന്നെ അതുപോലെ തന്നെ ചവിട്ടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പേ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനങ്ങളും വാങ്ങിക്കാൻ വരില്ല ഞാൻ ഇവിടെ കേട്ടോ. ഞാൻ എൻ്റെ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കൽ ഇവിടുന്നാണ്. ഇവിടെ ഒരുപാട് മോഡൽ ചെടിച്ചട്ടികളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാനെനിക്ക് ചവിട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാര്യമായിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. കിച്ചണിലേക്കും ബാത്റൂമിൻ്റെ മുന്നിലേക്കൊക്കെ ചവിട്ടി വേണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ ഒരു ആറ് ചെടിച്ചട്ടിയും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അനീഫ്ക കൊണ്ടുവന്ന ഒരു ആറ് ചെടി ഉണ്ട് എനിക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ചെടിച്ചട്ടിയും കൂടെ ഞാൻ വാങ്ങിച്ചു. നല്ല ഒരു വെറൈറ്റി ചെടിച്ചട്ടി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു മോഡലും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആറെണ്ണം വാങ്ങിച്ചു. എൻ്റെ അടുത്തുള്ളത് കൂടുതലും വൈറ്റും ബ്ലാക്കും ചെടിച്ചട്ടികൾ മാത്രമാണ്. പിന്നെ ആ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഏകദേശം വീട്ടിലെത്തി പോയേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എരുമ്പിൻ്റെ പത്തിരിക്കല്ല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എടവണപ്പാറ പോയിട്ടുണ്ടായിരുന്നതെന്ന്. അത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് കിട്ടിയിട്ടോ നല്ല സീസണിങ് ചെയ്ത നല്ലൊരു ചട്ടി. നമുക്ക് നാല് പത്തിരിയൊക്കെ ഇട്ടിട്ട് ചൂടാട്ടോ. അതേപോലെ ഗ്യാസ് മേല് വെക്കും ചെയ്യാം. അധികം കട്ടിയൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇൻഡാലിയത്തിൻ്റെ വലുതുണ്ട്. പക്ഷേ അത് അടുപ്പത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഗ്യാസിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ആ ചവിട്ടികൾ. ഞാൻ ഏകദേശം 5-6 ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. പിന്നെ ഒരു മോപ്പ് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു ചൂലൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ റംസാനിലേക്ക് ഷോപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി അത് മാവൂരിൽ നിന്നാട്ടോ വാങ്ങിക്കുക. വേറെ ഇനി വാങ്ങിക്കാൻ പോകാറില്ല. അത് സ്ഥിരം വാങ്ങൽ മാളിയക്കൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അത് മാവൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അത് ഇനിയിപ്പോൾ അനീഫ്ക്കാക്ക് ഒഴിവുള്ളപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.